അപ്പൊ ഈ ഒരു 2021 തീരുന്ന അവസരത്തിൽ ഇന്ന് December 31 ആണ്. അപ്പൊ നമ്മള് ചെറിയ ഒരു ന്യൂ ഇയർ ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഇത്തവണ രണ്ട് കാറിലായിട്ടാണ് പോകുന്നത്. എല്ലാ തവണയും ട്രാവലർ ബസ്സൊക്കെ വിളിച്ചാണ് പോകുന്നത്. പക്ഷെങ്കിൽ ഇത്തവണ നമ്മള് രണ്ട് കാറിലാണ് പോകുന്നത്. എടാ ചുമ്മാ ആൾക്കാരൊന്ന് കാണട്ടെ. അപ്പൊ നമ്മള് ട്രാവലറൊക്കെ വിളിച്ചാണ് സാധാരണ പോകുന്നത്. അപ്പൊ ഇത്തവണ നമ്മള് രണ്ട് കാറിനാണ് പോകുന്നത്. ഓരോരുത്തരെ പിക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നാലുപേർ ഓൾറെഡി പോയിട്ടുണ്ട്. ജെഫിൻ, യാസിൻ, റാഷി, നെഹാസ് ജെഫിന്റെ കാറിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാനും അജുവും അജുമലും ഉണ്ട്. അടൂർ അമ്മ ഞങ്ങൾ കാത്തിരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം അവിടെ ചെന്നതിന് ശേഷം ഇന്നിപ്പോ വെള്ളിയാഴ്ച കാരണം പള്ളിയിൽ കയറണം. നല്ല താമസിച്ചാണ്, 8 മണിക്ക് ഇറങ്ങണമെന്ന് ഓർത്തു. പക്ഷെ ഞങ്ങൾ നല്ല താമസിച്ചാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി വെച്ചിട്ട് ആ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഇടയ്ക്കുന്നതാ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ചായ അല്ല, ചെറിയൊരു വെള്ളം കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അജു അജുമ്പലും എന്താ അവിടെ നിപ്പുണ്ട്. എന്നാ പറഞ്ഞേ, എന്താ പറഞ്ഞേ? എനിക്ക് ഒരു സോഡാലയും മതി, ഉപ്പ് മാത്രം മതി കേട്ടോ. സോഡാറിങ്ങാളം തന്നെയല്ലേ സോഡാലയും? എന്ത് അതോ സംഭാരം കൂടിയാണ്? എനിക്കൊരു ഉപ്പിട്ട് വേണം നാടാ. നെല്ലിക്ക തുറക്കാ ചുമല തവിയുണ്ടോ? എനിക്ക് ഉപ്പ് മാത്രം മതി കേട്ടോ. അജുമലേ പതിയെ ആശ്വാസമായിട്ട് വന്നാ മതി കേട്ടോ. പാസ് ചെയ്യാൻ പോയതാണ്. നമുക്കിപ്പോ രണ്ടു വഴിക്കാണ് പോകാൻ വരുന്നത്. ഇപ്പൊ നേരെ ട്രിവാൻഡ്രം, ട്രിവാൻഡ്രത്തിന് കന്യാകുമാരി, അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടു വഴിക്ക് പോവാം. മറ്റേ വണ്ടി, ആദ്യത്തെ വണ്ടി പോയിരിക്കുന്നവര് പോയിരിക്കുന്നത് കോട്ടയം വഴിയാ പോയിരിക്കുന്നത്. നമ്മള് റാന്നി അജു സ്ഥിരം വരുന്ന റൂട്ടാ ഇത്. അപ്പൊ കാണാപ്പാടോ, ഗൂഗിൾ മാപ്പിനെ കാട്ടിലും സ്ട്രൈറ്റ് ആയിട്ട് അജു പോകുന്നത്. കറക്റ്റ് ആയിട്ട് സ്ഥിരം തന്നെ. അജു പറഞ്ഞ എന്താ അറിയോ, ഒറ്റയ്ക്ക് വരുമ്പം ഇടസമയത്തൊക്കെ ബോറടിക്കും. ബോറടിക്കുമ്പോ ഒരു പാട്ടിടും. അജു ഡാൻസ് കളിച്ചോണ്ട് വണ്ടിയിൽ പോകുന്ന. അപ്പൊ ഇത് റാന്നി റൂട്ട്. ഇത് ഇപ്പൊ ശബരിമല റൂട്ടായി പറഞ്ഞു. നല്ല ഡീസന്റ് റോഡാണ്. നല്ല ഒരു ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല. മറ്റേ കോട്ടയം വഴി പോവാണെങ്കിൽ കോട്ടയം കുറച്ച് കട്ടറുണ്ട്, നീ കാണാത്തോട്ടോ. അല്ല കട്ടർ കുഴപ്പമില്ല, റോഡ് ഒന്നാക്കി. കട്ടറുണ്ട്, കട്ടർ നമ്മള് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ റോഡാകുമ്പോ കട്ടറും കേറ്റൊക്കെ വരുമല്ലോ, അത് സ്വാഭാവികം. അപ്പൊ
ഇത് റോഡ് ഏതായാലും നല്ല ഡീസന്റ് റോഡാണല്ലേ, നല്ല ശബരിമല സീസൺ ഒക്കെ ആയതുകൊണ്ട് തന്നെയായിരിക്കും, നല്ല ഒത്തിരി ആയിട്ടില്ല, മൊത്തം പോയി കിടക്കുന്ന റോഡായിരുന്നു. അപ്പം ആവറേജ് ഇപ്പൊ നല്ല കണ്ടീഷനിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഞങ്ങള് നോക്കുമ്പോ ഞങ്ങൾക്ക് ഇതാ എളുപ്പം, ഏറ്റവും എളുപ്പം ഞങ്ങൾക്ക് അവിടെ എത്തുകയും ചെയ്യാം. അതിനിടയ്ക്ക് നമുക്ക് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോവാം. അവന്മാരറിയണ്ട, നമ്മളിങ്ങനെ പറ്റ എഴുതി വെക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അജ്മൽ മൂത്രം ഒഴിച്ചല്ലേ, ഊറും പാസ് ചെയ്യുന്നല്ലേ, അതിനെന്നാ പ്രശ്നം, മാസ്ക് ഒക്കെ കയറ്റിയിരിക്കുന്നത്. നമ്മളിപ്പോ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്, ഏകദേശം 12:30 സമയം. ഇവിടെ അടുത്തെവിടെയും പള്ളി ഉണ്ടോ എന്ന് നോക്കണം, വെള്ളിയാഴ്ച അല്ലേ, അപ്പൊ നമസ്കാരത്തിനുള്ള പള്ളി അന്വേഷിച്ച് നടക്കാണ്. കുറെ പേരുടെ അടുത്ത് ചോദിച്ചപ്പോ ഗാന്ധി പ്രതിമയുടെ അടുത്ത് നിന്ന് വലത്തേക്ക് തിരിയാനൊക്കെ പറയുന്നത്. ഇവിടെ ഞങ്ങള് ഗാന്ധി പ്രതിമ ഒന്നും കാണുന്നില്ല, ഏതായാലും ആരുടെ അടുത്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. ആ ചേട്ടൻ പറഞ്ഞ വലത്തേക്ക് പോയിട്ട് അല്ല, ഇടത്തോട്ട് പോയിട്ട് വലത്തേക്ക് കണ്ട പോകാനാ പറഞ്ഞത്. ഇവിടെ പള്ളി, നമസ്കരിക്കുന്ന പള്ളി എവിടെ ഉള്ളത്? ആ മുസ്ലിം പള്ളി, റൈറ്റ് വരിക. കഴിഞ്ഞ രണ്ടാൾക്കാർ ഇത് തന്നെയാ പറഞ്ഞത്, വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ട് പോയ. ശബരിമലക്ക് പോയിട്ട് വരുന്ന ഒരു കർണാടക വണ്ടിയാണ് കേട്ടോ. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പവർ ബ്രേക്ക് എന്നാണ് വണ്ടിയുടെ പേരിലേക്ക്, ABS പവർ ബ്രേക്ക് എന്നൊക്കെ ഉള്ളത്. ഇതിപ്പോ കർണാടകയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു സ്പെല്ലിംഗ് നോക്കിക്കള്ളൂ, POWAR, ഇത് തന്നെയാണോ പവറിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമ്മള് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, ട്രിവാൻഡ്രം വരുന്ന വഴിക്ക് അടൂര് കൊട്ടാരക്കാർ കഴിഞ്ഞപ്പോൾ റോട്ടിലൊക്കെ നമ്മുടെ പാർട്ടിയുടെ കൊടി ഇങ്ങനെ ഒരുപാട് വെച്ചേക്കുന്ന കണ്ടു. അപ്പോ ഒരു ഡൗട്ട് എനിക്ക് തോന്നി, ആ ഒരു ഡൗട്ട് നിങ്ങളുമായിട്ട് ഞാനൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്, എന്റെ ഒരു ഡൗട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാല്, കൊല്ലത്ത് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ എന്താണ് ഈ ആള് കൂടത്തില്ലേ, ഓൾറെഡി ന്യൂ ഇയർ പാർട്ടി ഒഴിവാക്കി എന്ന് പറയുമ്പോൾ, രാത്രി 10 മണിക്ക് ശേഷം ന്യൂ ഇയർ പാർട്ടി ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ആള് കൂടാതിരിക്കാനാണല്ലോ പ്രത്യേകം ഇവർ ഈ ഒരു കാര്യം പറയുന്നത്. എന്തുകൊണ്ടാണെന്നപ്പോ ഈ ഒരു രാത്രി 10 മണിക്ക് മുന്നേ ഈ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒമിക്രോൺ കാണത്തില്ലേ? എന്റെ ഒരു ഡൗട്ടാണ്, ഇത് കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ, ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം ഈ ഒരു സർക്കാർ തന്നെയാണ് 10 മണിക്ക് ശേഷം ആള് കൂടരുത്, കർശനമായിട്ടുള്ള വാഹന പരിശോധന കാണുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു കൊല്ലത്തെ ജില്ലാ സമ്മേളനം വെക്കുമ്പോൾ ആള് കൂടത്തില്ലേ, ഒമിക്രോൺ കൂടത്തില്ലേ, അതോ ഇനി രാത്രി കാലം മാത്രമാണ് ഈ ഒമിക്രോൺ എന്ന് പറയുന്ന സംഭവം വെളിയിലേക്ക് ഇറങ്ങുന്നത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്ത് ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ലുലു മോള്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മളിതാ കന്യാകുമാരി റീച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ താമസിക്കുന്നത് ഹോട്ടൽ ത്രിവേണിയിലാണ് താമസിക്കുന്നത്, ത്രിവേണി സംഗമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തി, ബാക്കി ഒരു കാറും കൂടെ വരാനുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, റൂം മുകളിൽ എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇന്നിവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ അല്ലെങ്കിൽ കർഫ്യൂ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഇനി അന്വേഷിക്കണം. അവർ വന്നു കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയാണ് നിൽക്കുന്നത്, ഇപ്പം നമ്മൾ അവരെ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. നമ്മൾ ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചതിന് ശേഷം ന്യൂ ഇയറിന് കട്ട് ചെയ്യാനുള്ള കേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കേക്ക് ഞാനിത് ഇടും കേട്ടോ, വ്ളോഗ് ഇടുവേ, 500-600 കണക്കൊന്നും.
അപ്പൊ ഇന്നത്തെ കേക്ക് നമ്മുടെ അജുവിന്റെ സ്പോൺസർ ആണ് കേട്ടോ. അജു ന്യൂ ഇയറിനെ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് റൂമിൽ വന്നിരിക്കുകയാണ്. റൂമിൽ നിന്ന് ഒരു കേക്ക് മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പിൽ നിൽക്കുക കേട്ടോ. ഇപ്പൊ 11:56 12 മണിയാകുമ്പോൾ നമ്മളെ 2021 നമ്മൾ ഇതിന് പോയിട്ട് 2022 നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോ നമുക്ക് അടിച്ചു പൊളിക്കാം. കേക്കട്രാ കേക്കട്രേ അങ്ങനെ 2021 നമ്മളെ ഇന്ന് വിട്ടുപോകാൻ വേണ്ടി ഏകദേശം ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളു. 11:58 ആയിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ 2021 നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് 2022 എന്ന് പറയുന്ന ഒരു പുതു വർഷം നമ്മുടെ മുന്നിലേക്ക് ഇടിച്ചു കയറി വരികയാണ്. എവിടെയൊക്കെ പടക്കം പൊട്ടിക്കുന്ന എവിടെയോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് എല്ലാവർക്കും. കന്യാകുമാരിയിൽ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്നലെ ന്യൂ ഇയറിന്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഭാഗികമായിട്ട് കുറെ സ്ഥലങ്ങൾ ലോക്ക്ഡൌണിലേക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കന്യാകുമാരിൽ അധികം നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റത്തില്ല. വിവാനന്തപ്പാറയൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. കാരണം മൊത്തത്തിൽ ക്ലോസ് ആക്കിയിട്ടിരിക്കുകയാണ്. ഇന്നലത്തെ ന്യൂ ഇയർ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലൂടെ ലോക്ക്ഡൌൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ്. ത്രിവേണി ഹോമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇനി നമ്മൾ പൂവാറിലേക്കാണ് പോകുന്നത്. പൂവാറിൽ ചെന്നിട്ട് അവിടെ ബോട്ടിംഗ് ഉണ്ട്. കണ്ടൽക്കാടിൻ്റെ ഇടയിലുള്ള ബോട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നോക്കണം. അത് കിട്ടുമെങ്കിൽ അത് കയറണം. ദെൻ അവിടെ നമ്മൾ മദേഴ്സ് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. അതൊന്ന് തപ്പി പിടിക്കാൻ ശ്രമിക്കണം. അതിനുശേഷം നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിലേക്കാണ് പോകുന്നത്, ലുലുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലുലു പോയി ഒന്ന് കാണണം. ഇതിന് വേണ്ടി നമുക്ക് തിരിച്ച് ലുലുവിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് വരാൻ പറ്റത്തില്ല. കാരണം നമുക്ക് 100-200 കിലോമീറ്ററോളം നമുക്ക് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോക്കിൽ തന്നെ നമ്മളത് തീർക്കാനാണ് നമ്മുടെ പ്ലാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ട്രിവാൻഡ്രത്ത് നിന്നിട്ട് കാണാം. കന്യാകുമാരിയിലെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റു നല്ല വീഡിയോ കാണുമ്പോൾ ആസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.